വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSLC ക്ലാസ് മീൻസ് ചാപ്റ്റർ 5 വരുന്ന അപവർത്തനം എന്ന് പറയുന്നതിലെ അപവർത്തനാംഗം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പഴയ വീഡിയോസ് നിങ്ങൾ പോയി കാണാം. പഴയ വീഡിയോസിന്റെ ലിങ്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ഒരു വാട്സപ്പ് നമ്പർ തരാം. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ലിങ്കുകളും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്കും പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിഭജന മാധ്യമം നമ്മൾ എടുക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് മാധ്യമം ഒന്നാണ് എന്ന് വിചാരിക്കുക, ഇത് എന്ന് പറയുന്നത് മാധ്യമം രണ്ട് ആണ് എന്നും വിചാരിക്കുക. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അവിടെയായിട്ട് ഒരു ലംബകം, രണ്ട് മാധ്യമങ്ങൾക്കും ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലംബകം മാർക്ക് ചെയ്യാണ്. ഈ മാധ്യമം ഒന്ന് എന്ന് പറയുന്നത് വായു ആണ് എന്നും വിചാരിക്കുക, മാധ്യമം രണ്ട് എന്ന് പറയുന്നത് ഗ്ലാസ് ആണെന്നും വിചാരിക്കുക. വായു ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത സാന്ദ്രത എന്ന് പറയുന്നത് കുറവായിരിക്കും. ഗ്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സാന്ദ്രത എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറാണ് ചെയ്യുക, കൂടുതലായിരിക്കും. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കൂ. ഇവിടെ നിന്നും, അതായത് മാധ്യമം ഒന്നിൽ നിന്നും ഒരു പ്രകാശ രശ്മി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇടിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് എന്തുകൊണ്ടെങ്കിൽ ഈ PQ-നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പതന രശ്മി എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ PQ-നെ പറയുന്ന പേരാണെന്ത്, പതന രശ്മി എന്ന് പറയാം. ഈ പതന രശ്മിയും ഈ ലംബവും കൂടി ഉണ്ടാക്കുന്ന കോണിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, പതന കോണ് എന്നും പറയാം. അപ്പൊ ആംഗിൾ I-നെ പറയുന്ന പേരാണെന്ത്, പതന കോണ് എന്ന പേരിലാണ് ഈ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം രണ്ട് മാധ്യമത്തിന്റെയും സാന്ദ്രത തുല്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രകാശത്തിന്റെ പാതയ്ക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കാതെ ഈ പ്രകാശം എന്ത് ചെയ്തേനെ, നേർരേഖയിൽ സഞ്ചരിച്ചേനെ. പക്ഷെ മാധ്യമം രണ്ടിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് മാധ്യമം ഒന്നിനേക്കാളും കൂടുതൽ ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുക, പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കും, വ്യതിചലനം സംഭവിക്കും. ആ വ്യതിചലനം എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടേക്കായിരിക്കും, ഈ മാധ്യമം രണ്ടിലേക്ക് വരുമ്പോൾ ഈ അപവർത്തന രശ്മി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോവുക, നമ്മുടെ ലംബത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ നമുക്കിതിനെ PQR എന്ന് പറയുമ്പോൾ, ഈ QR എന്ന് പറഞ്ഞാൽ, QR എന്ന് പറഞ്ഞാൽ എന്താണ്, അപവർത്തന രശ്മി അല്ലെ, എന്താ പറയാ അതിന്, അപവർത്തന രശ്മി എന്ന് പറയാൻ പറ്റും. അപ്പൊ അപവർത്തന രശ്മി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോയത്, നമ്മുടെ ലംബത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ അപവർത്തന രശ്മിയും ലംബകവും കൂടി ഉണ്ടാക്കുന്ന കോണിനെ പറയുന്ന പേരാണ് എന്ത്, അപവർത്തന കോൺ എന്ന പേരില് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാധ്യമം വണ്ണിൽ നിന്നും മാധ്യമം രണ്ടിലേക്ക്, അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രകാശ അപവർത്തന രശ്മി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ലംബത്തിന്റെ അടുത്തേക്ക് അടുക്കുകയാണ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ആ പതന കോണ് എന്ന് പറയുന്നത് അപവർത്തന കോണിനേക്കാൾ എന്തായിട്ട് മാറുന്നു, കൂടുതലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഒന്നും കൂടി മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് മാധ്യമങ്ങൾ മുകളിൽ സാന്ദ്രത കൂടിയതും താഴെ സാന്ദ്രത കുറഞ്ഞതുമാണ് എന്നുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് സംഭവിക്കുക. എന്ന് പറയുകയാണെങ്കിൽ അപവർത്തന രശ്മി എന്ന് പറയുന്നത് ലംബത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ I-ഉം ആംഗിൾ R-ഉം കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റു വീടുകളിലെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരു പദം പഠിക്കണം. ആ പദത്തിന്റെ പേരാണ് അപവർത്ത
നാംഗം എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്ന, അപ്പൊ അപവർത്തനാംഗം അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ആണ്. അപ്പൊ അപവർത്തനാംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ആണ്. അപ്പൊ എന്താണ് ഈ അപവർത്തനാംഗം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തൽക്കാലം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ഐ എന്ന് പറയുന്ന വാല്യൂ, പ്രത്യേക സാഹചര്യത്തിൽ ഐ എന്ന് പറയുന്ന വാല്യൂ 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ ഈക്വൾ ടു 20 ഡിഗ്രി, അല്ലെങ്കിൽ അതിന് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് ചെയ്യാം, 20 ഡിഗ്രി കൊടുക്കുക. അപ്പൊ സൈൻ 20 എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0.34 ആണ്. മനസ്സിലായില്ലേ? സിമിലർലി ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ സൈൻ 13 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ 0.22 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപവർത്തനാംഗം എൻ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ആണ്. സൈൻ ഐ എന്ന് പറഞ്ഞാൽ 0.34 ആണ്. സൈൻ ആർ എന്ന് പറഞ്ഞാൽ 0.22 ആണ്. ഡിവൈഡ് ചെയ്യുക 1.5 എന്ന് പറഞ്ഞ പോലെ ഈ ഐയുടെ വാല്യൂ ഇനി നമ്മൾ മാറ്റിയാൽ, കറസ്പോണ്ടിങ് ആയിട്ട് ആറിന്റെ വാല്യൂ മാറ്റിയിട്ട് എൻ ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആറിൽ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഈ ഉത്തരം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ഒരു സ്ഥിരാങ്കം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? ആ ഒരു സ്ഥിരാങ്കത്തിനെ പറയുന്ന പേരാണത് അപവർത്തനാംഗം എൻ. അപ്പൊ അപവർത്തനാംഗം എൻ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫോർമുല, അല്ലെങ്കിൽ അതിന്റെ ഫോർമുലയുടെ മലയാളം സമവാക്യം, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയാം. അപ്പൊ അപവർത്തനാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നമ്മൾ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിക്കുന്നു. അപവർത്തനാംഗത്തിന്റെ ഫോർമുല എന്താണ്, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയുന്നു. അപവർത്തനാംഗത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ഥിരാങ്കം ആയി മാറുകയാണ് ചെയ്യുക. ഈ ഒരു ഇക്വേഷനെ, ഈ ഒരു നിയമത്തിനെ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയണത് സ്നെൽസ് ലോ. എന്താണ് പറയാതിന്, സ്നെൽസ് ലോ അല്ലെങ്കിൽ സ്നെൽസ് നിയമം എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുക. കാര്യം മനസ്സിലായത്? അപ്പൊ സ്നെൽസ് ലോ അല്ലെങ്കിൽ അപവർത്തനാംഗം എന്ന് പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അപവർത്തനാംഗം എൻ ഈക്വൽ ടു ഓർത്തിരിക്കേണ്ട ഫോർമുല സൈൻ ഐ ബൈ സൈൻ ആർ, സ്ഥിരാങ്കമാണ് സ്നെൽസ് ലോ അല്ലെങ്കിൽ സ്നെൽസ് നിയമം എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഈ എന്നിനെ പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും കൂടിയും നമ്മൾ അതിനെ പറയും. എന്താണ് പറയാന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വാല്യൂസ് നമുക്ക് നോക്കാം. പ്രകാശം വായുവിൽ നിന്നും ഗ്ലാസിലേക്ക് 11:20, 13 ആണെങ്കിൽ 0.34, 0.22, 1.5. ഇതുപോലെ നിങ്ങൾ 11:30 അപവർത്തനകോണ് 19.45 ആക്കുക, അപ്പോൾ 1.5 കിട്ടുന്നുണ്ടോ നോക്കുക. 14:45 അപവർത്തനകോണ് 28 ആക്കുക, 1.5 കിട്ടുന്നുണ്ടോ നോക്കുക. 14:60 അപവർത്തനകോണ് 35 ആക്കുമ്പോൾ 1.5 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇവിടെ നോക്കുക, 14 എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഇതിലും അപവർത്തനകോണിനേക്കാളും വലുതാണ്. എപ്പോൾ? പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക്, അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ. അടുത്ത് നോക്കൂ, പ്രകാശം ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ 10 ഡിഗ്രി 15. അപ്പൊ കണ്ട, ആംഗിൾ ഓഫ് ഐനേക്കാളും വലുതാണ് ആർ എന്ന് പറയുന്നത്, 0.7. അങ്ങനെ വ്യത്യസ്തമായ വാല്യൂസ് 0.7, 0.7. അപ്പൊ എന്നെ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എന്താണ്, എല്ലാ വ്യത്യസ്തമായ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴും എന്നിന്റെ വാല്യൂ എന്തായിട്ട് മാറി, സ്ഥിരമായിട്ട് മാറാണ്. ഇവിടെയും എല്ലാം 1.5 ആണ്. അപ്പൊ എന്തായിട്ട് മാറി, എന്നെ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, സ്ഥിരാങ്കമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതുതന്നെയാണ് നമ്മൾ അപവർത്തനാംഗം എന്ന പേരിൽ പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ അപവർത്തനാംഗത്തിന്റെ 2ാം ഭാഗമുണ്ട്, അപവർത്തനാംഗത്തിന്റെ 3ാം ഭാഗവും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ 79 94 97 19 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് സൗജന്യമായി അയച്ച് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. നന്ദി. നമസ്കാരം.